ഞങ്ങളുടെ പ്രേക്ഷകർക്കായി രസകരമായ ഒരു ജലയാത്രയാണ്. ഇപ്പോൾ ഇതിനാണ് ചെറിയൊരു ചോദ്യത്തിന് വലിയൊരു ഉത്തരം പറയണം. 1965 നൗഷാദ് പറഞ്ഞ ഉത്തരം. പ്രേക്ഷകർ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ചോദ്യം ഇതേ ബോട്ടിലൂടെയുള്ള യാത്രയാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക. ശരിയുത്തരം പറയുന്ന നിങ്ങൾക്കും നിങ്ങളുടെ 4 സുഹൃത്തുക്കൾക്കും ഈ കായലിലൂടെ ഉല്ലാസയാത്ര നടത്താം. കമൻറ്റ് ചെയ്യൂ, വിജയിയാകൂ, സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങൂ. അവിടെ വല്ല ഇരിക്കുന്ന നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നമസ്കാരം. ത്രിവാൻകൂർ മീഡിയയുടെ ഗ്രാമകാഴ്ചകളും നഗരകാഴ്ചകളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗ്രാമകാഴ്ചകൾ ഇവിടെ അവതരിപ്പിക്കുവാനായി എല്ലാവിധ സഹായങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വക്കം മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന യാസീൻ റെഡേഴ്സാണ്. ഞങ്ങളുടെ ഗ്രാമകാഴ്ചകൾ തേടിയുള്ള യാത്ര ഇന്ന് നിൽക്കുന്നത് കേരള മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര പോരാളിയും എഴുത്തുകാരനും പണ്ഡിതനുമായ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വക്കം മൗലവിയുടെ ജന്മഗൃഹത്തിന് സമീപമാണ്. എനിക്ക് പിറകിലായി കാണുന്ന ഈ പ്രദേശത്താണ് 1873 വക്കം മൗലവി ജനിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ കുടുംബ വീട് നിലനിന്നിരുന്ന ഭാഗത്ത് ഇന്ന് മറ്റൊരു ഭവനം ഉയർന്നു വന്നു. ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂലിക പടവാളാക്കാൻ 1905 വക്കം മൗലവി ഇംഗ്ലണ്ടിൽ നിന്നും അച്ചടിയന്ത്രം വരുത്തുകയും അത് അഞ്ചുതെങ്ങിൽ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1905 വക്കം മൗലവിയിലെ വിവാഹം, പിന്നെ ഭാര്യയുടെ മരണം, വാപ്പാടെ മരണം, ഇതെല്ലാം 1991-92 ഇങ്ങനെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 5 ഈ പ്രസഞ്ജീവനി കൊണ്ടുവന്നത്. പത്രപ്രവർത്തനം നടന്നു, പിന്നെ അത് വക്കത്തായി, പിന്നെ ഇവിടെ അങ്ങ് തിരുവനന്തപുരത്തായി. സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായ ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ പത്രാധിപരായി ചിറയങ്കീഴ് സ്വദേശിയായ CP ഗോവിന്ദപിള്ളയായിരുന്നു വക്കം മൗലവി നിയമിച്ചിരുന്നത്. അതിനുശേഷം 1906 നെയ്യാറ്റിങ്കര സ്വദേശിയായ രാമകൃഷ്ണപിള്ളയെ വക്കം മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി നിയമിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കിരാത വാഴ്ചയ്ക്കെതിരെയും ദിവാന്റെ ദുർഭരണത്തിനെതിരെയും വലിയൊരു ശബ്ദമായിരുന്നു വക്കം മൗലവിയുടെ സ്വദേശാഭിമാനി പത്രം. ഭരണകൂടത്തിനെതിരെ നിരന്തരം സ്വദേശാഭിമാനി പത്രം ശബ്ദിച്ചതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ദിവാന്റെയും കണ്ണിലെ കരടായി മാറി. പിൽക്കാലം സ്വദേശാഭിമാനി പത്രത്തെ നിരോധിക്കുകയും പ്രസ് കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും വായിച്ചിട്ടുള്ളതുമാണ്. എനിക്ക് പിറകിലായി കാണുന്ന ഈ പ്രദേശത്തായിരുന്നു പത്രാധിപരായിരുന്ന വേളയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള താമസിച്ചിരുന്ന വീട്. ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശേഷിപ്പായിരുന്ന ആ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ യാതൊരു അവശിഷ്ടങ്ങളും ഇന്ന് ഇവിടെ കാണാനില്ല. മുസ്ലിം സമുദായത്തിനിടയിലെ സാമൂഹിക പരിഷ്കർത്താവായി മാറിയ വക്കം മൗലവി 1932 ഉദരരോഗം മൂലം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സ്വാതന്ത്ര്യദാഹികളായ ഒരു ജനതയുടെ ശബ്ദമായി മാറിയ സ്വദേശാഭിമാനി പത്രത്തിൻ്റെയും വക്കം മൗലവിയുടെയും ലഘു ചരിത്രമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി നമ്മൾ പോകുന്നത് ഈ ഗ്രാമവാസികളോട് ഈ ഗ്രാമത്തിൻ്റെ ചോദ്യം ചോദിക്കുന്ന പരിപാടിയിലേക്കാണ്. അപ്പോൾ ഇന്ന് യാസീൻ റൈഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം SN ജംഗ്ഷനിലാണ്. INA ഹീറോ വക്കം ഖാദറിനറിയാം? പങ്കെടുത്ത ഈ നാടിന് വേണ്ടി പോരാടി വീരചരമം പ്രാപിച്ച ഒരു സ്വാതന്ത്ര്യ സമര ഭടനായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്. ഈ സമ്മാനം
വക്കം യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഈ സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, അതിനുള്ള ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ ഈ സമ്മാനം പേരെന്നും ഷെഫീഖിന് ഈ സമ്മാനം കിട്ടും. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഐ എൻ എ ഹീറോ വക്കം ഖാദർ ജനിച്ച വർഷം ഏതാണെന്ന് അറിയാം? 1980 ജോസപ്പേ, ഞങ്ങളെ ഒരു സമ്മാനമുണ്ട്. ഈ സമ്മാനം അണ്ണന് തരാൻ പോവുകയാണ്. ഈ സമ്മാനം അണ്ണന് തരണം. ഇത് തരുന്നതാരെന്ന് അറിയാമോ? വക്കത്ത് യാസീൻ ട്രേഡേഴ്സ്, മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന യാസീൻ ട്രേഡേഴ്സ്. യാസീൻ ട്രേഡേഴ്സ് ഏതാണെന്ന് അറിയാമോ? നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ടല്ലോ, മിതമായ വിലയിൽ ചിക്കൻ ലഭിക്കുന്ന വക്കത്തെ ഏക സ്ഥാപനമാണ് യാസീൻ ട്രേഡേഴ്സ്. അവർ നൽകുന്നൊരു സമ്മാനമാണ്. ഇപ്പോൾ ഇതിനാണ് ചെറിയൊരു ചോദ്യത്തിന് വലിയൊരു ഉത്തരം പറയണം. വക്കം ഖാദറിൻ്റെ സ്മാരകത്തിൻ്റെ അടുത്തുകൂടെ ദിനവും സഞ്ചരിക്കുന്ന ആളല്ലേ അണ്ണൻ, അല്ലേ? ഐ എൻ എ ഹീറോ വക്കം ഖാദർ ജനിച്ച വർഷം ഏതെന്ന് അറിയണം. എനിക്കറിഞ്ഞാ സ്മാരകത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാ ദിവസവും നടക്കുന്ന ചുമ്മാ ആ സ്തൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന, അതിൽ ചുമ്മാ ഒന്ന് നോക്കിക്കൂടെ. ഏത് വർഷമാണ്? 1915. ഉത്തരം തെറ്റാണ്. വക്കം യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, വക്കത്ത് ചിക്കൻ വ്യാപാര രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന, മിതമായ വിലയിൽ ലഭിക്കുന്ന യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ ചെറിയ ചോദ്യം ഇതാണ്, ഐ എൻ എ ഹീറോ വക്കം ഖാദർ ജനിച്ച വർഷം ഏതാണ്? ഖാദർ ജനിച്ച വർഷം 1948. 1943 അദ്ദേഹത്തിന് തൂക്കിലേറ്റി. എനിക്കറിയത്തില്ല. മൂന്നില് തൂക്കിലേറ്റി, പിന്നെ 1983 ജനിക്കും. ഞങ്ങളുടെ കയ്യിലൊരു സമ്മാനമുണ്ട്, വക്കം യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന ഒരു സമ്മാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ചെറിയ ചോദ്യത്തിനുള്ള ഉത്തരം നൽകണം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഐ എൻ എ ഹീറോ വക്കം ഖാദർ ജനിച്ച വർഷം ഏതാണ്? സമ്മാനം തരൂല. മിന്നി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനിറങ്ങി ബ്രിട്ടീഷ് പട്ടാളം തൂക്കിലേറ്റിയ ഒരു ധീര രക്തസാക്ഷിയുടെ നാട് കൂടിയാണ് നമ്മളെ ഈ വക്കം. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷം ഏതെന്നറിയാം? അത് ഓർക്കുന്നില്ല, നേരത്തെ അറിയാമായിരുന്നു, ഇപ്പോൾ ഓർക്കുന്നില്ല. അതിന് പിന്നെ നേരത്തെ അറിയാമായിരുന്നു, ഇപ്പം അത് ഓർക്കണില്ല. ഇപ്പം നമ്മൾ പല ബിസിനസ്സായിട്ട് നടക്കുകയാണല്ലോ, വെൽഡിങ്ങിൻ്റെ വർഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. സമയത്ത് പണിക്കാരും വരുന്നില്ല, അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യം നമുക്ക് ചിന്തിക്കാനുള്ള ഓർക്കാനുള്ള ഒരു സിമ്പിളായിട്ട് പറയാമായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും വലിച്ച് നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ വിനോദ്. യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് താങ്കൾക്ക് ലഭിക്കുന്നത്. യാസീൻ ട്രേഡേഴ്സ് അറിയാമല്ലോ, ഷാനവാസിൻ്റെ പൗൾട്രി ഫാം. മിതമായ വിലയിൽ ചിക്കൻ ലഭിക്കുന്ന വക്കത്തെ ഏക സ്ഥാപനം കൂടിയാണ് യാസീൻ ട്രേഡേഴ്സ്. അവിടെ പോയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം. എങ്ങനെയുണ്ട് സാധാരണങ്ങളൊക്കെ? നല്ല സാധാരണമാണ്, നല്ല വിലക്കുറവാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പം ഞങ്ങളുടെ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഐ എൻ എ ഹീറോ വക്കം ഖാദർ ജനിച്ച വർഷം ഏതാണ്? 1905. ഒന്നുകൂടെ. 1905 അല്ല, അറിയില്ല. എന്താണ് പേര്? എൻ്റെ പേര് നൗഷാദ്. നൗഷാദ് എന്ത് ചെയ്യുന്നു?
ഞാനിപ്പോൾ നാട്ടിലാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരത്തെ ദുബൈയിലായിരുന്നു. ദുബൈയിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു സമ്മാന പൊതിയുണ്ട്. വക്കം യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ്. യാസീൻ ട്രേഡേഴ്സ് അറിയാല്ലേ? അറിയാം. പൗൾട്രി ഫോം. എങ്ങനെ അറിയാം? ഞാൻ അവിടെ നിന്ന് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. അറിയാം. അത് നടത്തുന്ന ആളിനെ അറിയാം. അവർ നൽകുന്ന സമ്മാനമാണ് താങ്കൾക്ക് ലഭിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം, ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനം നിങ്ങളെ തേടിയെത്തും. ചോദിക്കട്ടെ? ഐ എൻ എ ഹീറോ വക്കം ഖാദർ, ഈ നാടിന് വേണ്ടി പോരാടാനിറങ്ങി ജീവത്യാഗം ചെയ്ത ഐ എൻ എ ഹീറോ വക്കം ഖാദർ ജനിച്ച വർഷം ഏതാണ്? 1917. ഒന്നുകൂടെ. 1917. ഉറപ്പാണ്? ഉറപ്പാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിൽ അതാണ്, 1917. മാസം എനിക്ക് ഓർമ്മയില്ല, വർഷം 1917. എന്തായാലും നൗഷാദ് പറഞ്ഞ ഉത്തരം ശരിയാണ്. 1917 May 25 ഐ എൻ എ ഹീറോ വക്കം ഖാദർ കായിക്കരക്കടവിൽ വാവാ കുഞ്ഞിൻ്റെ മകനായി ജനിക്കുന്നത്. നൗഷാദിന് യാസീൻ ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനം ഞങ്ങൾ കൈമാറുകയാണ്. നൗഷാദ്, ഇരു കൈ നീട്ടി സ്വീകരിച്ചോളൂ. താങ്ക് യു. എന്ത് പറയാനുണ്ട് ഈ ഒരു ഞങ്ങളുടെ ഈ ചാനലിനെയും ഈ ഒരു പ്രോഗ്രാമിനെയും കുറിച്ച് എന്താണ് നൗഷാദിന് പറയാനുള്ളത്? ചാനൽ ഞാൻ കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ് അതിൽ സംരക്ഷണം ചെയ്യുന്നത്. ചാനൽ ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഈ ഒരു പ്രോഗ്രാം. നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഒരുപാട് കഥകൾ പറയുന്ന അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെ ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് ഗ്രാമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള വർഷങ്ങളും ചരിത്രങ്ങളും ഓർത്ത് വയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് നിരവധി പേരാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്, വാട്സപ്പിലൂടെയും അല്ലാതെയും പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടും നല്ലൊരു പ്രോഗ്രാമാണ് ഈ ട്രിവാൻകൂർ മീഡിയ നടത്തുന്ന ഗ്രാമകാഴ്ചകളും നഗരകാഴ്ചകളും അല്ലേ? അതെ, പ്രത്യേകിച്ച് ഗ്രാമകാഴ്ചകൾ എന്ന് പറയുന്ന പരിപാടി ഞാൻ കാണാറുണ്ട്. കാണാറുണ്ട്. മികച്ചൊരു പ്രതികരണമാണ് നൗഷാദിൽ നിന്ന് ലഭിച്ചത്. വക്കം ഗ്രാമത്തിൻ്റെ കാണാ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ഭാഗത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വരും. നമ്മുടെ പ്രേക്ഷകർ വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള ചോദ്യം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ശരിയായ ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനെ വിജയിയായി പ്രഖ്യാപിക്കും. വക്കം പണയൽക്കടവ് കായലിലൂടെ രസകരമായ ഒരു ജലയാത്രയാണ് കായലോരം റിസോർട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. പണയൽക്കടവിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ഐലൻഡ് എന്ന ദ്വീപിലേക്കുള്ള യാത്രയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ ശിവപാർവതി ക്ഷേത്രമുണ്ട്. ജൈവസമ്പന്നമായ ഒരു ദ്വീപാണ്. ഇവിടേക്കാണ് കായലോരം റിസോർട്ട് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനെ വിജയിയായി തിരഞ്ഞെടുക്കും. പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്, ഈ ഗ്രാമത്തിൽ ജനിച്ച് തിരുക്കൊച്ചി നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ പേരെന്ത്? ചോദ്യം ഒരിക്കൽ കൂടി, ഈ ഗ്രാമത്തിൽ ജനിച്ച് തിരുക്കൊച്ചി നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? നിങ്ങളുടെ ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കും. ഇതേ ബോട്ടിലൂടെയുള്ള യാത്രയാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ശരിയുത്തരം പറയുന്ന നിങ്ങൾക്കും നിങ്ങളുടെ 4 സുഹൃത്തുക്കൾക്കും ഈ കായലിലൂടെ ഉല്ലാസയാത്ര നടത്താം. വക്കം പണയൽക്കടവിൽ നിന്നും ക്യാമറമാൻ ഷഹിൻ നൗഷാദിനോടൊപ്പം RS നിഷാദ്, ട്രിവാൻകൂർ മീഡിയ.